എന്തോ മെശക്കത് എനിക്ക് കഴിച്ചിട്ട് ചെയ്യാം. മെശപ്പൊക്കെ എപ്പോ നമുക്ക് മാറ്റാം, നമുക്ക് ആദ്യം വീഡിയോ ചെയ്യാം. ഹലോ എവരിവാൻ, അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോയില് നിങ്ങള് എന്റെ വീഡിയോ കണ്ടതാണോ? ഈ കൊച്ചൊന്നും മിണ്ടായിരുന്നു. നമ്മളെ കഴിഞ്ഞ വീഡിയോ നമ്മളെ കണ്ടില്ലേ, നമ്മളെ കട്ട്ലറ്റിന്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വ്യൂസ് നിങ്ങളെ കൂട്ടി തന്നെ, നിങ്ങളെ സപ്പോർട്ടിനെല്ലാം വളരെ വളരെ നന്ദിയുണ്ട്. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇത് ആദ്യം അതിനു മുമ്പേ ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ അമ്മയാണ് കേട്ടോ, അമ്മയും എന്റെ അനിയത്തിയാണ് ഇരിക്കുന്നത്. അപ്പോ ഇവര് തമ്മിൽ നമ്മൾ ചെറിയ ചലഞ്ച് അല്ല, നമ്മൾ സമയം പോകുന്ന വേണ്ടി ചെയ്യാമെന്ന് ആലോചിച്ചൊരു കാര്യമാണ്. പിന്നെ അത് നമുക്ക് വീഡിയോ ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ടൈം ട്വിസ്റ്റിംഗ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മലയാളത്തിൽ ഒരുപാട് ടൈം ട്വിസ്റ്റർ അല്ലേ, അതെ ടൈം ട്വിസ്റ്റർ, ഇവളാണ് അതിന്റെ ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ ടൈം ട്വിസ്റ്റർ അത് വേറെ ഒന്നുമല്ല, നമ്മളെ മലയാളത്തിൽ കുറച്ച് വാക്കുകൾ, അപ്പോൾ വാക്കുകൾ എന്ന വരികൾ, അതെ മലയാളത്തിൽ കുറച്ച് സെന്റൻസുകൾ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോട്ട് ചെയ്തല്ല, പഴമക്കാരെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ നാക്ക് ഉളുക്കാത്ത രീതിയിൽ നമ്മൾ അത് പ്രസന്റ് ചെയ്യണം, അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ടാണ്, അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അതിന് മുന്നേ ഇത് എൻ്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ പേര് ശ്രീദേവി എന്നാണ്. അമ്മ ചെറിയ ജോലിയൊക്കെ ഉണ്ട്, ഒരു ലാബ് ടെക്നീഷ്യൻ ഒക്കെ ആണ്. പക്ഷെ തൽക്കാലമായിട്ട് ജോലിക്ക് പോകുന്നില്ല, കാര്യം ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അപ്പോൾ പിന്നെ അനിയത്തി, അനിയത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർവതി എന്നാണ് പേര്. ഇവർക്കൊരു ചാനലൊക്കെ ഉണ്ട്, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാറുണ്ട്, പാർവതി എന്ന് എൻ്റെ വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ കാണാത്തവർ എന്തായിരുന്നാലും തീർച്ചയായിട്ടും അത് കയറി കാണുക, അവളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് മുന്നേ തുടങ്ങിയ ചാനലാണ്. അപ്പോൾ അവളാണ് എനിക്ക് ഈ ചാനൽ തുടങ്ങാനും നിങ്ങളുടെ കൂടെ നിങ്ങളെ കാണാനും ഒക്കെ ഒരു പ്രചോദനം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് ട്രാവലൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ഇവളാണ് എന്നോട് പറഞ്ഞത്, ചേട്ടാ ട്രാവലൊക്കെ ചെയ്യുന്നതിൽ എന്തുകൊണ്ട് പിന്നെ ഒരു ട്രാവൽ ചാനൽ നിങ്ങൾ ചേട്ടൻ തുടങ്ങിക്കൂടാ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചതും, പിന്നെ അതിൻ്റെ ഒരു മോട്ടിവേറ്റർ ആയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ബോക്സിനകത്ത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അനിയത്തിക്ക് തന്നെ കൊടുത്തു പോകാം അല്ലേ. അപ്പോൾ അവൾ അതൊന്ന് വായിച്ചിട്ട്, അതെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അവൾ വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി നമുക്ക് അങ്ങോട്ട് നോക്കാം. ആ എടുത്ത് പറഞ്ഞു. വളരെ എളുപ്പമല്ലേ, വളരെ രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി, രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി, രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി, രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. ഓക്കേ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. നമ്മളെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അവതരിപ്പിച്ചു എന്ന് പറയാനില്ല, ശരിയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് അമ്മയ്ക്ക് ഒന്ന് കൊടുത്തു നോക്കാം. വളരെ എളുപ്പമുള്ളതാണ്. വളവിലൊരുതള മരത്തിൽ പത്തിരുപത്തി അഞ്ച് ഉതളങ്ങ, പടുതല വളവിലൊരു ഊതള മരത്തിൽ പത്തിരുപത്തഞ്ച് ഉതളങ്ങ. ഇനി എന്റെ ടേണാണ്, ഞാൻ എടുത്തു നോക്കാം എന്താവും എനിക്ക് അറിഞ്ഞൂടാ, നോക്കാം. ആ വളരെ എളുപ്പമുള്ളതാണ്. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല, ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല, ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല, ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല, ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. വേണേ വന്നിട്ട് പറയാം, മണലുരുളുമ്പോൾ ചരലുരുളൂല, ചരലുരുളുമ്പോൾ മണലുരുളൂല.
അടുത്ത ആളാണ്. തെങ്ങടരും മുരടരൂല, തെങ്ങടരും മുരടരൂല, തെങ്ങടരും മുരടരൂല, തെങ്ങടരും മുരടരൂല, മുരടരൂല, തെങ്ങടരും മുരടരൂല. അപ്പൊ ഇവർ രണ്ടുപേരെ കൃത്യമായിട്ട് ഭയങ്കര അവരുടെ നാക്കെല്ലാം നല്ല ഇതാണ്, നല്ല വടിച്ച് വൃത്തിയൊക്കെ വെച്ചു നോക്കാം. ആ അടുത്ത ഉരുളിയിൽ ഉരുള ഇട്ടാൽ ഉരുളി ഉരുളുമോ ഉരുള ഉരുളുമോ എന്നുള്ളതാണ്. ഉരുളിയിൽ ഉരുള ഇട്ടാൽ ഉരുളി ഉരുളുമോ ഉരുള ഉരുളുമോ, ഉരുളിയിൽ ഉരുള ഇട്ടാൽ ഉരുളി ഉരുളുമോ ഉരുള ഉരുളുമോ. ഉരുളിയിൽ ഉരുള ഇട്ടാൽ ഉരുളിയിൽ ഉരുള ഇട്ടാൽ ഉരുളി ഉരുളുമോ ഉരുള ഉരുളുമോ, ഉരുളിയിൽ ഉരുള ഇട്ടാൽ ഉരുളി ഉരുളുമോ ഉരുള ഉരുളുമോ, ഉരുളിയിൽ ഉരുള ഇട്ടാൽ ഉരുളി ഉരുളുമോ ഉരുള ഉരുളുമോ, ഉരുളിയിൽ ഉരുള ഇട്ടാൽ ഉരുളി ഉരുളുമോ ഉരുള ഉരുളുമോ. അപ്പൊ അടുത്ത് നമ്മൾ ലാസ്റ്റ് റൗണ്ടാണ്. അപ്പൊ രണ്ട് റൗണ്ട് കഴിഞ്ഞ് ലാസ്റ്റ് റൗണ്ടാണ്. നമ്മൾ മൊത്തം 9 എഴുതിയിട്ടതാണ്. അപ്പം അത് കൊടുത്തോളാം. ആയിക്കോട്ടെ, പെട്ടെന്ന് വണ്ടി കുന്ന് കയറി. ആ കുന്ന് വണ്ടി കയറി. ഓക്കെ, സ്പീഡ് പറയണേ. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, 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 വണ്ടി കുന്ന് കയറി. മതി 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 മതി, മനസ്സിലായി മനസ്സിലായി. കുന്ന് വണ്ടി കയറി. മതി മതി അമ്മ. പത്ത് തത്ത ചത്തു, ചത്ത തത്ത പച്ച. എന്തായിരുന്നാലും ലാസ്റ്റ് ഒരെണ്ണങ്ങളുള്ളത് ഞാൻ എന്തായിരുന്നാലും വായിക്കാം. തണ്ടുരുളും തടിയിരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയിരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. അങ്ങനല്ലേ അല്ലേ. അപ്പൊ നമ്മുടെ ടങ് ട്വിസ്റ്റർ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടണം. നമ്മുടെ സമയം പോകാൻ വേണ്ടി നമ്മളിവിടെ വെറുതെ അങ്ങോട്ട് ലോക്ക്ഡൌൺ ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. അപ്പൊ അത് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു, ചെറിയൊരു ഇത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം. അതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും അടിക്കണം. അപ്പോ അതുപോലെ തന്നെ വേറെ എന്താ പറയാനായിട്ട്, ഇവിടെ നമ്മുടെ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട്, നമ്മുടെ ഒരു മൊത്തം 18 ടങ് ട്വിസ്റ്റർ ആണ് നമ്മൾ ചെയ്തത്. അല്ല, 9 നമ്മൾ നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. ഇതിന് മുന്നത്തെ ഒരു പാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവളുടെ ചാനലുണ്ട്, നമ്മുടെ അനിതയുടെ ചാനലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ കയറി കാണുക. അതെ, വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്തായാലും നിങ്ങൾ കയറി കാണുക, അവളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്തണം.
ഞങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ടൈം ദിസ് ഇസ് ആനന്ദ് നായർ സൈനിങ് ഔട്ട് ഫ്രം സൺഡേ ട്രാവൽ വ്ളോഗ്സ്.